നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ നിലവിൽ ബ്രസീലിയയിൽ തന്നെയാണുള്ളത്. കഴിഞ്ഞ ഇന്റർനാഷണൽ ബ്രേക്കിൽ അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അതേ തുടർന്ന് അദ്ദേഹം സർജറിക്ക് വിധേയനായിരുന്നു. സർജറി വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. നിലവിൽ ബ്രസീലിൽ വിശ്രമ ജീവിതത്തിലാണ് നെയ്മർ ജൂനിയർ ഉള്ളത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത്, നെയ്മറുടെ കാമുകിയും അദ്ദേഹത്തിൻ്റെ മകളുടെ അമ്മയുമായ ബ്രൂണ ബിയാൻകാർഡിയുടെ വീട്ടിലേക്ക് കഴിഞ്ഞ ദിവസം ഒരു കൂട്ടം മോഷ്ടാക്കൾ അതിക്രമിച്ചു കയറിയിരുന്നു. അവരുടെ ലക്ഷ്യം നെയ്മറുടെ ഒരു മാസം മാത്രം പ്രായമുള്ള മകളെയും ബ്രൂണയെയും തട്ടിക്കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു. ബ്രസീലിലെ സാവോ പോളോയിലുള്ള വീട്ടിലേക്കായിരുന്നു ഈയൊരു കൊള്ളസംഘം എത്തിയിരുന്നത്. എന്നാൽ ആ സമയത്ത് ബ്രൂണോയും നെയ്മറുടെ മകളായ മാവിയും വീട്ടിൽ ഇല്ലായിരുന്നു. എന്തെന്നാൽ, മാവിയുടെ ഒന്നാം മാസം ആഘോഷിക്കുന്നതിന് വേണ്ടി അവർ നെയ്മറുടെ സുഹൃത്തിൻ്റെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ രക്ഷപ്പെടുകയായിരുന്നു. എന്നാൽ വീട്ടിൽ ഉണ്ടായിരുന്ന ബ്രൂണോയുടെ മാതാപിതാക്കളെ മോഷ്ടാക്കൾ ബന്ദികളാക്കിയിരുന്നു. പക്ഷേ അവർക്ക് ശാരീരികമായി ആക്രമണങ്ങൾ ഒന്നും നേരിടേണ്ടി വന്നിട്ടില്ലെന്നും ഈ ഒരു റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവരുടെ ലക്ഷ്യം നെയ്മറുടെ മോളെ തട്ടിക്കൊണ്ടുപോവുക എന്നതായിരുന്നു എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ ഒക്കെ തന്നെയും ചൂണ്ടിക്കാണിക്കുന്നത്. മൂന്ന് പേർ കാറിലാണ് എത്തിയത് എന്ന് തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടുമുണ്ട്. മാത്രമല്ല, വിലപിടിപ്പുള്ള പലതും ബ്രൂണോയുടെ വീട്ടിൽ നിന്നും മോഷ്ടാക്കൾ മോഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ ഒരു സംഭവം വലിയ വിവാദം ഇപ്പോൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ കുറ്റക്കാരനാണ് എന്ന് സംശയിക്കപ്പെടുന്ന ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ ഈ കുറ്റക്കാരെ മുഴുവനും പോലീസ് പിടികൂടുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നമുക്കറിയാം, കുറ്റകൃത്യങ്ങൾ പലപ്പോഴും വലിയ രൂപത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു രാജ്യം കൂടിയാണ് ബ്രസീൽ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഉടമ വീണ്ടും കാണാം.